ദേശീയ കർഷക തൊഴിലാളി ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് ഡിസിസി ഓഫീസിൽ സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐവിഎഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐവിഎഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐവിഎഫ് സെന്ററിൽ. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ കർഷക തൊഴിലാളികൾക്കും 5000 രൂപ പെൻഷൻ അനുവദിക്കുക, അധികവർഷ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി നൽകുക, അംശാദായം വർദ്ധിപ്പിച്ചതിന് തുല്യമായി കർഷക തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ക്ഷേമനിധിയിൽ അംഗങ്ങളായ മുഴുവൻ കർഷക തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ സർക്കാരിനോട് ഉന്നയിച്ചു. ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല കേന്ദ്ര ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി അതിശക്തമായ പോരാട്ടവുമായി മുമ്പോട്ട് പോകണം. പുതുതായി നിയമിതനായ സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ് മണിക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി. രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ സഹയാത്രികനായിരുന്ന ശ്രീവത്സൻ പുത്തൂരിനെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് എ വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ബാലകൃഷ്ണൻ പെരിയ മുഖ്യപ്രഭാഷണം നടത്തി. UDF കൺവീനർ എ ഗോവിന്ദൻ നായർ, KPCC മെമ്പർ KV ഗംഗാധരൻ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട്, ദിവാകരൻ കരിച്ചേരി, സുകുമാരൻ പൂച്ചക്കാട്, ജമീല അഹമ്മദ്, എം പുരുഷോത്തമൻ നായർ, PM അഗസ്റ്റിൻ, കുമാരൻ നായർ, സി രവി, മുരളീധരൻ മാസ്റ്റർ മയിച്ച, ഗോവിന്ദൻ ഖാൻ പൈക്ക, രാധാകൃഷ്ണൻ ചേരിപ്പാടി, ബഷീർ ബദിയെടുക്ക, ഇ മണികണ്ഠൻ, കുമാരൻ കാനത്തൂർ, ഗോപിനാഥ് കാറെടുക്ക, നാരായണൻ കരിയത്ത്, സുശീല, ലത പനയാൽ, ഷീബ, കുഞ്ഞിക്കണ്ണൻ ചെമ്മനാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.